ഗായ്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല, മുട്ട ഗുണത്തെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ മുട്ട കഴിക്കാത്ത കുട്ടിക്കായി ഒരു ചെറിയൊരു ട്രിക്കുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നലെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു റാപ്പാണ്. ഇനി നമുക്കിതൊരു ചെറിയൊരു പീസാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള 6 സ്റ്റിക്കാണ്. ഇനി നമുക്കിങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ 2 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ടായിനി. അതിൽ ഒരു മുട്ടയിൽ ഞാൻ ബീട്രൂട്ടിൻ്റെ വെള്ളം ചേർത്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതാണ് ആ മുട്ടയുടെ കളർ അങ്ങനെ ആയത്. ഇനി ഈ മുട്ട വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി മെല്ലെ ഇതുപോലെ ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡിലും നമുക്ക് ഇതുപോലെ റബ്ബർ ചുറ്റിക്കൊടുക്കാം. ഇത് റെഡിയാക്കുമ്പോൾ നല്ല സ്ലോലി തന്നെ റെഡിയാക്കണം, അല്ലെങ്കിൽ ഇത് മുട്ട പിളരാൻ ചാൻസ് ഉണ്ട്. ഇതൊരു 1/2 അവർ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലുള്ള ഷേപ്പിലാണ് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ചെറുതായി ഒരു ഫ്ലവറിൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. കുട്ടിയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കഴിക്കുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. When I hear my voice, when I shout it out loud.